ഹായ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് ബോൾസാണ്, ചോക്ലേറ്റ് ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഇത് ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിലാരും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഗസ്റ്റ് വന്നവരൊക്കെ ചോദിക്കും, ഇതെങ്ങനെ ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, എല്ലാവരും ചോദിക്കും. നിങ്ങളും ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെ അവരും ചോദിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവില്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അധികം വലിയ പണിയൊന്നുമില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കണ്ടില്ലേ, ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നമ്മളിപ്പോൾ കൂടുതൽ ഒരു വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങളിഷ്ടം, ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊന്ന്, നമ്മൾ ഒരു പാക്കറ്റിൽ 7 പീസ് ബിസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഒരു ബിസ്ക്കറ്റ് ഒന്ന് 4 കഷ്ണമാക്കിയിട്ട് ഒന്ന് ഒരു ബൗളെടുത്തിട്ട് പൊട്ടിച്ചിട്ടാവും. കാരണം അത് മിക്സിക്ക് നമ്മളത് ഒന്ന് മിക്സിയിലൊന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ മിക്സിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നെല്ലാം എല്ലാ ബിസ്ക്കറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബിസ്ക്കറ്റും അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 6 ബിസ്ക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഡാർക്ക് ഫാൻറ്റസി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിലൊന്നും വേണ്ട. എന്നാലും സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന പോലെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒന്നും വേണ്ട. അതായത് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് നമുക്കൊരു ഒരു ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാഷ്യു ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കാഷ്യു. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ 1.5 ടീസ്പൂണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിസ്ക്കറ്റ് ഇതിനനുസരിച്ചിട്ട് എത്ര കാഷ്യു വേണം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാവുന്നേ ഉള്ളൂ. കാഷ്യു ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടോളൂ. അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് കടിക്കുമ്പോൾ ഒരു കാഷ്യൂൻ്റെ ഒക്കെ ഇതാകുമ്പോൾ ടേസ്റ്റ് അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു തുള്ളിപ്പാലും, ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ പാൽ മതി. കാരണം അതൊന്ന് നമുക്കൊന്ന് അതൊന്ന് ബോൾസാക്കി എടുക്കണം. ആ ബോൾസാക്കി എടുക്കുമ്പോൾ ചെറിയൊരു നമുക്ക് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മയത്തിന് വേണ്ടിയിട്ടാണ് ഈ പാൽ ചേർക്കുന്നത്. അല്ലാതെ ഇതിന് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ബോൾസാക്കാനുള്ള രൂപത്തിന് വേണ്ടിയിട്ടാണ് ഈ പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ബോൾസാക്കണം. കൈ കൊണ്ട് തന്നെ ബോൾസാക്കാം. അത് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഒരു 5-6 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ബോൾസാണ് ആക്കുന്നത്. നമുക്ക് വലിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ, കൂടുതൽ ബിസ്ക്കറ്റ് എടുത്തിട്ട് വലിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, നമ്മളൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞു ബോൾസാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമുക്ക് കയ്യിലൊന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആ റൗണ്ട് ഷേപ്പിലുണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ബോൾസും ഉണ്ടാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബോൾസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. അത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ചോക്ലേറ്റ് റെഡിയാക്കാം. അത് ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു നമ്മൾ ബോൾസ് ഒരു 5-6 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യാൻ ഒരു തുള്ളി പാല് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം, മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, എല്ലാം എടുക്കാം. ഞാൻ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. എന്നാലും എനിക്ക് കുറച്ച് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റാണ് കേട്ടോ. അതാ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോൾസ് എല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് നമ്മൾ ഒരു ടൂത്ത് പീക്കിൽ ഒന്ന് പിഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മൾ ഈ മിൽക്ക് ചോക്ലേറ്റിൽ ഒന്ന് റൗണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾക്ക്.
വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഫ്രീസറിൽ ഒരു 10-15 പിഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് മിൽക്ക് ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റ് ആണെങ്കിലും അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക. വേണമെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇത് മാറ്റി വെക്കണം. ഒന്ന് ബോൾസും ചോക്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ അപ്പോൾ അന്ന് നമ്മളുടെ കുറച്ച് കാഷു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാഷു പൊടിച്ചത്. അപ്പോൾ അതൊന്ന് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ചച്ചാ ബൈ.